പി ആർ എസ് ഹോസ്പിറ്റൽ എമർജൻസി ഡിപ്പാർട്ട്മെന്റ് എച്ച് ഒടിയാണ്. അപ്പൊ ഇന്ന് എനിക്ക് പല കോളുകളും രണ്ടു ദിവസമായിട്ട് വരുന്നുണ്ട്. പലരും വിളിക്കുന്നത് ബോംബെയിൽ നിന്നും അതുപോലെ ഡൽഹിയിൽ നിന്നാണ് വിളിക്കുന്നത്. അവർക്ക് എല്ലാവർക്കും പനിയുണ്ട്. അപ്പം പനിയുള്ളപ്പോൾ എങ്ങനെ കോവിഡുമായി എങ്ങനെ തിരിച്ചറിയും? അതുപോലെ തന്നെ ഇത്തരം ആളുകൾ നമ്മുടെ ആരോഗ്യ മന്ത്രാലയത്തിലും വിളിക്കുമ്പോൾ അവർക്ക് ഹെൽപ്പ് ലൈൻ നമ്പർ ഉണ്ട് എല്ലാ സ്റ്റേറ്റിലും. അവിടെ വിളിക്കുമ്പോൾ അവർ വീട്ടിൽ തന്നെ ഇരുന്നാൽ മതി, ഇപ്പോൾ ടെസ്റ്റ് ചെയ്യാനുള്ള സൗകര്യം ഉണ്ടാകുമ്പോൾ വിളിക്കാം എന്നുള്ള രീതിയിലാണ് എല്ലാവരോടും പറയുന്നത്. അപ്പൊ എങ്ങനെയാണ് ഇത്തരക്കാർ കോവിഡ് ആണോ അല്ലേ എന്ന് തിരിച്ചറിയുന്നത്? അതുപോലെ തന്നെ എന്താണ് ഇവർ ഈ സമയത്ത് ചെയ്യേണ്ടത്, വീട്ടിലിരിക്കുന്ന സമയത്ത് എന്താണ് ചെയ്യേണ്ടത്? ഏറ്റവും അവസാനമായി ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്, ഇപ്പോൾ നമുക്ക് കേരളത്തിൽ കേസുകൾ കുറവാണെങ്കിലും നമ്മൾ കോവിഡ് വരാതിരിക്കാൻ വേണ്ടി ഏറ്റവും ശാസ്ത്രീയമായ രീതിയിലുള്ള കുറെ ടെക്നിക്സ് ഞാൻ ഓൾറെഡി എക്സ്പ്ലെയിൻ ചെയ്തതാണ്. അതിന് എങ്ങനെയാണ് അത് ഹെൽപ്പ് ചെയ്യുന്നതെന്ന് കൂടെ പറയാം. ഇപ്പം ഞാൻ വെറുതെ വെള്ളം കുടിച്ചാൽ കോവിഡ് വരും എന്ന് വരൂല എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല. അപ്പം എന്തുകൊണ്ട് അത് എന്നുള്ള റീസണും കൂടെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തതാണ്. നമ്മുടെ ഇമ്മ്യൂണിറ്റി എങ്ങനെ നമുക്ക് ബൂസ്റ്റ് ചെയ്യാം, അതിനെക്കുറിച്ച് വിശദീകരിക്കാം. അപ്പം ഇത്രയും ടോപ്പിക് ഉണ്ട്. അപ്പം ആദ്യത്തെ കാര്യം, ഇപ്പം അവർ വിളിച്ചല്ലോ ഡൽഹിയിൽ നിന്നും അതുപോലെ ബോംബെയിൽ നിന്നും ആളുകൾ വിളിച്ചപ്പോൾ പനിയുണ്ട് കോവിഡ് ആണ് എങ്ങനെ തിരിച്ചറിയാം? അതെങ്ങനെ തിരിച്ചറിയാം? ആദ്യത്തെ ക്വസ്റ്റ്യൻ, നിങ്ങൾ കോവിഡ് രോഗിയുമായി അടുത്ത് സമ്പർക്കം ചെലുത്തിയിട്ടുണ്ടോ? അതറിയാൻ പറ്റുമെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ ഒത്തിരി ട്രാവൽ ചെയ്യുന്ന ആളുകളാണെങ്കിൽ അറിയാൻ പറ്റാതെ വരാം. അല്ലെങ്കിൽ നമ്മൾ വീട്ടിലിരിക്കുന്ന ആളാണെങ്കിൽ പനി വരുമ്പോൾ നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല. കാരണം നിങ്ങൾ അധികം കോവിഡ് രോഗിയുമായി അടുത്ത സമ്പർക്കം, അടുത്ത സമ്പർക്കം എന്ന് പറഞ്ഞാൽ വളരെ അടുത്ത് 1 മീറ്റർ അടുത്ത് ഹാൻഡ് ഷേക്കോ അതുപോലെ ഹഗ്ഗോ അങ്ങനെയുള്ള ചെയ്യുന്നവരെയാണ് കൂടുതൽ ഇതുപോലെ വരാൻ ചാൻസ് ഉള്ളത്. അല്ലെങ്കിൽ ക്ലോസ്ഡ് ആയിട്ടുള്ള റൂമിൽ ഒരടഞ്ഞ മുറിയിൽ ഒരു കുറച്ച് കോവിഡ് രോഗികളുമായി ഇടപഴകേണ്ടി വന്ന ആളുകൾ, ഇവരൊക്കെയാണ് കൂടുതലായിട്ട് പേടിക്കേണ്ടത്. അപ്പം ആദ്യത്തെ കാര്യം നിങ്ങൾക്ക് എന്ത് മനസ്സിലായി? സാധാരണ വീട്ടിൽ തന്നെ ഇരിക്കുന്ന ഒരു വ്യക്തി അധികം ട്രാവൽ ചെയ്യുന്ന ആള് അവർക്കാണ് പനി വരുന്നതെങ്കിൽ പേടിക്കേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ് ആദ്യത്തെ. ഇനി രണ്ടാമത്, യാത്ര ചെയ്യുന്ന ആളാണെങ്കിൽ വിചാരിച്ചു, അപ്പൊ അവർക്ക് ആദ്യം തോന്നേണ്ടത് നമ്മൾ അടഞ്ഞ ഒരു കമ്പാർട്ട്മെന്റ് ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ കോവിഡ് രോഗി അവിടെ ഉണ്ടാവാൻ സാധ്യത ഉണ്ട് എന്ന് നിങ്ങൾക്ക് ഏകദേശം ഒരു 80% കൂടുതൽ ഉറപ്പുണ്ടെങ്കിൽ മാത്രമാണ് ഞാൻ ഇനി പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. നിങ്ങൾക്ക് വരുന്ന ലക്ഷണങ്ങൾ പനി, വരണ്ട ചുമ, അതുപോലെ തന്നെ പനിയുടെ കൂടെ തന്നെ വരണ്ട ചുമയാണ് വളരെ ഇമ്പോർട്ടൻറ്റ്, കഫമില്ലാത്ത ചുമയാണോ എന്ന് ശ്രദ്ധിക്കുക. പിന്നെ ശ്വാസം മുട്ടലുണ്ടാകുന്നുണ്ടോ നോക്കുക. ഇനി പനി വരണ്ട ചുമ മാത്രമാണെങ്കിൽ എന്ത് ചെയ്യാം എന്നുള്ളത് പറയാം. പനി വരണ്ട ചുമ മാത്രമാണെങ്കിൽ നിങ്ങൾ അടുത്ത 14 ദിവസത്തേക്ക് നിർബന്ധമായും ക്വാറന്റൈൻ ചെയ്യണം, ഹോം ക്വാറന്റൈൻ ചെയ്യണം. ഹോം ക്വാറന്റൈൻ നിങ്ങൾ വീട്ടിൽ തന്നെ ഇരിക്കണം. കാരണം ഈ അസുഖം മറ്റുള്ളവർക്ക് വരുത്താതിരിക്കാൻ വേണ്ടിയും ഈ സൈക്കിളിനെ നമ്മൾ ബ്രേക്ക് ചെയ്യാൻ വേണ്ടിയും അല്ലെങ്കിൽ ഈ ചെയിനെ നമ്മൾ ബ്രേക്ക് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ നിർബന്ധമായും വീട്ടിലിരിക്കുന്നത്. അപ്പൊ ആ സമയത്ത് നമ്മൾ എന്തൊക്കെ ശ്രദ്ധിക്കണം? ഒരു കാരണവശാലും വേറൊരു വ്യക്തിയുമായി ഒരു 2 മീറ്റർ ദൂരമെങ്കിലും മിനിമം ഇടണം. അടുത്ത സമ്പർക്കം ഒരു കാരണവശാലും അവർ വെക്കരുത്. നമ്മൾ ഉപയോഗിക്കുന്ന പാത്രങ്ങളും വസ്ത്രങ്ങളും മറ്റു സാധനങ്ങളും ആരുമായിട്ട് ഷെയർ ചെയ്യാതിരിക്കാൻ നോക്കുക. അപ്പം അവർക്ക് ചോദിക്കാം, ഇപ്പൊ പല ആളുകളും എന്നോട് ചോദിക്കുന്ന ടെസ്റ്റ് ചെയ്താൽ പോരെ, നമുക്ക് ടെസ്റ്റിങ്ങിന്റെ സൗകര്യം വളരെ കുറവാണ്. നമുക്ക് ഇന്ത്യ അറിയാൻ 137 കോടി ജനങ്ങളുണ്ട്. പ്രത്യേകിച്ചും ബോംബെയിലും ഡൽഹിയിലും കേസുകളുടെ എണ്ണം ക്രമാതീതമായി കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ സ്ഥലങ്ങളിൽ ടെസ്റ്റിംഗ് വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇപ്പോൾ ആ ഒരു സൗകര്യം ഇല്ല എന്ന് മനസ്സിലാക്കാം. ഇപ്പൊ എങ്ങനെ നമുക്ക് ഇതിൽ ചികിത്സിക്കാം എന്ന് മനസ്സിലാക്കണം. നിങ്ങൾ വീട്ടിലിരിക്കുക, ഇത് എന്തിനാണ്? മറ്റുള്ളവർക്ക് അസുഖം വരുത്താതിരിക്കാൻ വേണ്ടി. നിങ്ങൾ ഓഫീസിലുണ്ടെങ്കിൽ ഓഫീസിൽ വിളിച്ച് സംസാരിക്കുക, ഇതുപോലെ എനിക്ക് പനിയുണ്ട്, തെളിവുകൾ കാണിക്കുക. ഏതെങ്കിലും ഒരു റിപ്പോർട്ടോ എന്തെങ്കിലും, നിങ്ങളെ ആരാണോ ഹെൽത്തുമായിട്ട് കോൺടാക്ട് ചെയ്യുന്നത് അവരുടെ ആയിട്ടുള്ള വോയിസ് മെസ്സേജോ എന്തെങ്കിലും ഒരു തെളിവായിട്ട് അവർക്ക് നൽകുക. ഓഫീസിൽ നിന്ന് ലീവ് എടുക്കാം. ഇനി ചെയ്യേണ്ട കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ്റെ വെബ്സൈറ്റിൽ പോയാൽ തന്നെ ഞാൻ ഈ പറയുന്ന കാര്യങ്ങളാണ് അവരും പറയുന്നത്. അതായത് കാറ്റഗറി എയും കാറ്റഗറി ബി, കാറ്റഗറി എ എന്ന് പറഞ്ഞാൽ ഇപ്പം പറഞ്ഞ പനി ചുമ മാത്രമുള്ള ആളുകൾ, ജലദോഷം മാത്രം, തൊണ്ടവേദന മാത്രമുള്ള ആളുകൾ. ഇനി രണ്ടാമത്തെ എന്താണ് കാറ്റഗറി ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പനി ചുമ ജലദോഷത്തിൻ്റെ കൂടെ നമുക്ക് എന്തെങ്കിലും ക്രിട്ടിക്കൽ ആയിട്ട് ഡയബറ്റീസോ ഹാർട്ട് ഡിസീസോ അങ്ങനെ എന്തെങ്കിലും പ്രോബ്ലം ഉള്ള ആൾ, ഈ രണ്ട് കൂട്ടരെയും നമുക്ക് വീട്ടിൽ തന്നെ സാധാരണ ഒരു ട്രീറ്റ്മെന്റ് കൊടുത്താലോ, സാധാരണ മരുന്നുകൾ കൊണ്ടോ, അല്ലെങ്കിൽ ഇപ്പൊ പറഞ്ഞ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ പറഞ്ഞ 10 കാര്യങ്ങളുണ്ട്, അത് മാത്രം ഫോളോ ചെയ്താൽ നിങ്ങൾ പൂർണ്ണമായി പഴയതുപോലാണ്. കാരണം നിങ്ങൾ നോക്കുക, 10 ലക്ഷം ആളുകളോളം ഇൻഫെക്ഷൻ ഉണ്ടെങ്കിലും അതിൻ്റെ അകത്ത് 2-2.5 ലക്ഷം ആളുകളോളം നോർമലായി, അവർ നോർമലായി. അത് റിപ്പോർട്ട് വന്നതാ, ഇനി റിപ്പോർട്ട് വരാത്ത എത്ര ആളുകളുണ്ട്? ആ കൂടെ 3-4% ആളുകൾ മാത്രമാണ് ക്രിട്ടിക്കലി ഇല്ലാകുകയും മരണത്തിനോട് അടുക്കുകയും ചെയ്യുന്നത്. അപ്പം നമ്മൾ അത്രയും പേടിക്കേണ്ട ആവശ്യമില്ല, എല്ലാവർക്കും പേടിയാണ്. അപ്പൊ പേടി മാറ്റാൻ വേണ്ടിയാണ് ഞാൻ പറയുന്നത്, വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷന്റെ വെബ്സൈറ്റിൽ പോയാൽ കാറ്റഗറി എയ്ക്കും ബിക്കും കൊടുക്കുന്ന ട്രീറ്റ്മെന്റ് കണ്ടാൽ മാത്രം മതി നിങ്ങൾ ഈ അസുഖം എങ്ങനെ എടുക്കണമെന്ന് തീരുമാനിക്കാം.
ഇപ്പൊ ഇത്ര ആളുകൾ, ഇപ്പൊ പല ആളുകളും എന്നെ വിളിക്കുന്നത്, സാർ എനിക്ക് പനിയുണ്ട്, ടെസ്റ്റ് ചെയ്യാൻ മാർഗമില്ല, ഞാൻ എന്ത് ചെയ്യാം, ടെൻഷനാണ്, എല്ലാവർക്കും ടെൻഷനാണ്. അപ്പൊ ഞാൻ അതുകൊണ്ട് തന്നെ അത്യാവശ്യമായിട്ട് ഇന്ന് ആ ഒരു ടോപ്പിക്ക് തന്നെ എടുക്കാമെന്ന് വിചാരിച്ചത്. ഇപ്പൊ എന്തൊക്കെയാണ് നിങ്ങൾ ചെയ്യേണ്ടത്? 5 കാര്യങ്ങൾ ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞു. നമ്മുടെ ഇമ്മ്യൂണിറ്റി, അല്ലെങ്കിൽ നമ്മുടെ പ്രതിരോധ ശക്തി കൂട്ടുകയും അതുപോലെ തന്നെ നമ്മൾ ഈ അസുഖത്തിനെ ചെറുക്കാനുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യണം. അവരാദ്യം പറയുന്നത് ബാലൻസ്ഡ് ഫുഡാണ് ഈ സമയത്ത് കഴിക്കാനുള്ളത്. എന്താണ് ബാലൻസ്ഡ് ഫുഡ്? ബാലൻസ്ഡ് ഫുഡ് എന്ന് പറഞ്ഞാൽ കാർബോഹൈഡ്രേറ്റ്സും പ്രോട്ടീനും അതുപോലെ തന്നെ ഫാറ്റും അടങ്ങിയ ഫുഡ് ആഹാരമാണ് ഈ സമയത്ത് കഴിക്കേണ്ടത്. കാർബോഹൈഡ്രേറ്റ് എന്ന് പറയുമ്പോൾ അന്നജം, അന്നജം 60-65% അടങ്ങിയ അന്നജമാണ് ഈ സമയത്ത് കഴിക്കേണ്ടത്. പ്രോട്ടീൻ, പ്രോട്ടീൻ ആണെങ്കിൽ 15-20% വരെ പ്രോട്ടീൻ അടങ്ങിയ ആഹാരം കഴിക്കുക. ഫാറ്റ് അല്ലെങ്കിൽ കൊഴുപ്പടങ്ങിയ ആഹാരം 15-20% ആഹാരം കഴിക്കുക. ഈ ഒരു രീതിയിലുള്ള ആഹാരം തന്നെ ആയിരിക്കണം. ഇതിന്റെ ഓരോന്നിന്റെയും ശാസ്ത്രീയ വശം ഞാൻ പറഞ്ഞുതരാം. സി, നമുക്ക് പ്രോട്ടീൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ എന്താണ് അവർ പറയുന്നത്, ബിൽഡിംഗ് ബ്ലോക്ക് എന്നാണ് പറയുന്നത്. നമ്മുടെ എനർജി ഉണ്ടാക്കുന്ന സാധനം, അതുപോലെ നമ്മുടെ എല്ലാ സാധനവും ബിൽഡ് ചെയ്യുന്ന കട്ടകളാണ് പ്രോട്ടീൻ. ഇപ്പൊ പ്രോട്ടീൻ നമ്മുടെ ടിഷ്യൂസിനെ റിപ്പയർ ചെയ്യാനുള്ള കഴിവുണ്ട്. ഓരോ ടിഷ്യൂസിനെയും റിപ്പയർ ചെയ്യാനുള്ള കഴിവുണ്ട്. അതുകൂടാതെ പിന്നെ കാർട്ടിലേജ് എന്ന് പറഞ്ഞ നമ്മുടെ ബോഡിയിലുള്ള കാർട്ടിലേജ്, ബ്ലഡിന് കൂടുതൽ ഘടകങ്ങൾ കൂട്ടാനുള്ള കഴിവുണ്ട്. നമ്മുടെ ഇമ്മ്യൂണിറ്റിയെ കൂട്ടാനുള്ള കഴിവുണ്ട്. ഇതെല്ലാം പ്രോട്ടീൻ ഉണ്ട്. അപ്പം പ്രോട്ടീൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം, വെള്ള മുട്ടയുടെ വെള്ള പ്രോട്ടീനാണ്, നട്ട്സ്, അതിലെല്ലാം പ്രോട്ടീൻസ് ഉണ്ട്. അപ്പോൾ പ്രോട്ടീൻ അടങ്ങിയ ആഹാരം നിർബന്ധമായും നിങ്ങളുടെ ആഹാരത്തിൽ ഉൾപ്പെടുത്തിയിരിക്കണം. ഇത് ചികിത്സിക്കാനും നല്ലതാണ്, അതുപോലെ വരാതിരിക്കാനും, രണ്ടും ഒരുപോലെയാണ്. നിങ്ങൾ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷനിൽ പോയാൽ അവർ പറയുന്ന നിർദ്ദേശമാണ് ഞാൻ പറയുന്നത്. ഇനി അടുത്ത ഫാറ്റ്, കൊഴുപ്പിന് നമ്മൾ വളരെ ലൈറ്റായിട്ട് കാണുന്ന, അല്ലെങ്കിൽ അവരെ വലിയ കാര്യമായിട്ട് നമ്മൾ കൊഴുപ്പിനെ കാണാറില്ല. പക്ഷെ കൊഴുപ്പ് നമ്മുടെ സെല്ല്, അല്ലെങ്കിൽ കോശത്തിന്റെ വളർച്ചയ്ക്ക് വളരെ നല്ലതാണ്. നല്ലതായിട്ടുള്ള ഫാറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം അത് പിന്നെ അതുപോലെ നമ്മുടെ ബോഡിയിലുള്ള ന്യൂട്രിയൻസിനെ വലിച്ചെടുക്കാൻ കൊഴുപ്പിന് റോളുണ്ട്. അത് കൂടാതെ തന്നെ നമ്മുടെ ബോഡിയിൽ എനർജി ഉണ്ടാക്കുന്നതും കൊഴുപ്പാണ്. ഇപ്പൊ കൊഴുപ്പിൽ നമുക്ക് കഴിക്കേണ്ട സമയത്ത് ഇതും വീണ്ടും മുട്ട തന്നെയാണ്. മുട്ടയുടെ അകം മുഖം, അതായത് മഞ്ഞഭാഗം മൊത്തം കഴിക്കണം. പിന്നെ നട്ട്സ് നല്ലതാണ്, ചീസ് ഒക്കെ നല്ലതാണ്. ഈ സമയത്ത് കുറച്ച് 15% ആ ഒരു രീതിയിലോട്ട് ആക്കുക. കാർബോഹൈഡ്രേറ്റ്സ് എന്ന് പറയുമ്പോൾ അന്നജം, അന്നജമാണ് നമ്മുടെ എനർജി, ഗ്ലൂക്കോസ് ഉണ്ടാക്കുന്നത്. അതും നമ്മുടെ ശരീരത്തിന് ഇമ്മ്യൂണിറ്റിക്ക് വളരെ നല്ല കാര്യമാണ്. അപ്പൊ ഈ ഒരു ബാലൻസ്ഡ് ഫുഡ് നിങ്ങൾ എല്ലാവരും കൃത്യമായി തന്നെ ഇനി അടുത്തൊരു 6 മാസം, അപ്പം പലവരും ഡയറ്റ് ഫോളോ ചെയ്യുന്ന ആളുകളുണ്ടാവും. അപ്പൊ അവർക്ക് ഇപ്പം പുറ കീറ്റോ ഡയറ്റ് അല്ലെങ്കിൽ അറ്റ്കിൻ ഡയറ്റ് എന്നൊക്കെ ഫോളോ ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഈ സമയത്ത് ഡയറ്റുകളൊന്നും ഫോളോ ചെയ്യാതെ കറക്റ്റായിട്ടുള്ള അന്നജവും പ്രോട്ടീനും ഫാറ്റും അടങ്ങിയ ആഹാരം തന്നെ കഴിക്കുക. ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറയുമ്പോൾ എക്സസൈസ് ആണ്. എക്സസൈസിന്റെ ഇമ്പോർട്ടൻസ്, നമ്മൾ വെറുതെ എക്സസൈസ് എന്ന് പറയുന്നതല്ല, എക്സസൈസിന് കറക്റ്റായിട്ടുള്ള റോളാണ്. എന്താണ് എക്സസൈസ് ചെയ്യുന്നത്? നമ്മുടെ സെല്ലിന്റെ പ്രായം വരുന്നത്, അതായത് സെല്ലിന്റെ ഏജിങ് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടി എക്സസൈസിന് റോളുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ റീസർക്കുലേഷൻ ഉണ്ടാവും, നമ്മുടെ ബോഡിയിലുള്ള ഇമ്മ്യൂണോഗ്ലോബിൻ ഉണ്ട്. ഇമ്മ്യൂണോഗ്ലോബിനാണ് ഈ ഇൻഫെക്ഷൻ വരുമ്പം പ്രിവെന്റ് ചെയ്യാൻ വേണ്ടി ഫൈറ്റ് ചെയ്യുന്ന ഒരു സാധനം. അതിനെ റീസർക്കുലേഷൻ ഉണ്ടാക്കുന്നത് എക്സസൈസ് ഉണ്ടാവുന്നതാണ്. അതുപോലെ നാച്ചുറൽ കില്ലർ സെൽസ് എന്ന് പറഞ്ഞാൽ ബോഡിയിലുള്ള ഇമ്മ്യൂണിറ്റി ഉണ്ടാക്കുന്ന സാധനമുണ്ട്, അതിനെല്ലാം റീസർക്കുലേഷൻ ഉണ്ടാക്കുന്നതും കൂടുതൽ ഫ്ലോ ഉണ്ടാക്കുന്നതും എക്സസൈസ്. ഇപ്പൊ ദിവസവും 30 മിനിറ്റ് എക്സസൈസ്, ആഴ്ചയിൽ 150 മിനിറ്റ് കൂടുതൽ എക്സസൈസ് ചെയ്യുന്നത്, വളരെ സ്റ്റേണസ് എക്സസൈസ് ചെയ്യുന്നത് നല്ലതല്ല, പക്ഷെ മിതമായ ഒരു എക്സസൈസ്, 30-40 മിനിറ്റ് ഒരു ദിവസം എക്സസൈസ് ചെയ്യുക. അത് വീട്ടിലാണെങ്കിലും, നിങ്ങൾ വീട്ടിൽ ചുമ്മാ ഇരിക്കുകയാണെങ്കിലും നിർബന്ധമായും ചെയ്യുക, വളരെയധികം നല്ലതാണ് ഇമ്മ്യൂണിറ്റി ഡെവലപ്പ് ചെയ്യാൻ. ഇതൊക്കെ പറയുമ്പോൾ വളരെ സിമ്പിളായിട്ട് തോന്നും, പക്ഷെ ഇത് തന്നെയാണ് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷന് ഈ അസുഖത്തിനെ ട്രീറ്റ് ചെയ്യാൻ വേണ്ടി മെൻഷൻ ചെയ്തിരിക്കുന്നത്. അപ്പം നമുക്ക് കൂടുതൽ ഒരു ഈ ഒരു വ്യക്തത കിട്ടാൻ വേണ്ടി ഇത് ഉപയോഗിക്കാം. നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷനിൽ പോകാം, അല്ലെങ്കിൽ ഞാനിപ്പോൾ പറയുന്ന എല്ലാ കാര്യങ്ങളും കൃത്യമായി അവിടുന്ന് തന്നെ എടുത്തതാണ്. ഇനി അടുത്തത് ഉറക്കമാണ്. ഉറക്കം വളരെ ലൈറ്റായിട്ട് എടുക്കുന്ന കാര്യമാണ്. എഗെയിൻ 7-8 മണിക്കൂർ, 7-9 മണിക്കൂർ നല്ലതാണ്. നല്ലവണ്ണം ഉറങ്ങുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നമ്മുടെ ബോഡിയിൽ ഒരു ഇൻഫെക്ഷനോ ഇൻഫ്ലമേഷനോ ഉണ്ടാവുന്ന സമയത്ത് സൈറ്റോകൈൻസ് എന്നൊരു സാധനമുണ്ട്. അതാണ് നമ്മുടെ ഈ ഇൻഫെക്ഷനെയും ഇൻഫ്ലമേഷനെയും ഫൈറ്റ് ചെയ്ത് തോപ്പിക്കുന്നത്. ആ ഒരു സൈറ്റോകൈൻസ് കൂടുതൽ ഉണ്ടാക്കുന്നത് ഉറക്കത്തിലാണ്. നമ്മൾ ഉറങ്ങിക്കിടക്കുമ്പോഴാണ് ബോഡിയിലെ സൈറ്റോകൈൻസ് റിലീസ് ഉണ്ടാവുന്നതും. ആ സമയത്ത് ഈ ഇൻഫ്ലമേഷനും ഇൻഫെക്ഷനും ഒക്കെ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടി കൂടുതൽ നമ്മുടെ ബോഡി സ്റ്റിമുലേറ്റ് ആവുന്നത് ഉറക്കത്തിലാണ്. അപ്പം നിർബന്ധമായും കൊച്ചുകുട്ടികളൊക്കെ ആണെങ്കിൽ 10 മണിക്കൂർ തന്നെ ഉറങ്ങാൻ അവരെ അനുവദിക്കുക. പിന്നെ അതുപോലെ പ്രായമുള്ള ആളുകളോ, അല്ലെങ്കിൽ ഒരു 7-9 മണിക്കൂർ, മിനിമം 7 മണിക്കൂർ എങ്കിലും ഉറങ്ങിയിരിക്കണം. ആ ഒരു രീതിയിലോട്ട് നമ്മുടെ രീതിയെ കൊണ്ടുവരണം. ഇത് ഇൻഫെക്ഷൻ പ്രിവെന്റ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യും, അതുപോലെ ഇൻഫെക്ഷൻ ഹീൽ ചെയ്യാനും ഹെൽപ്പ് ചെയ്യും എന്ന് മനസ്സിലാക്കുക. ഇനി അടുത്തത് വെള്ളമാണ്. വെള്ളം ശരിക്കും ഒരു വണ്ടർ, വാട്ടർ വിൽ ഡു വണ്ടേഴ്സ് എന്നാണ്.
ശരിക്കും വെള്ളം വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. എന്തെന്ന് പറഞ്ഞാൽ നമ്മളൊരു 3 ലിറ്റർ വെള്ളം ഒരു 75 കിലോ ഉള്ള ഒരു വ്യക്തി കുടിക്കുകയാണെങ്കിൽ നമ്മുടെ ബോഡിയിൽ ഒരു കണത്തിലുള്ള വിഷാംശവും കെട്ടിക്കിടക്കാതെ ധാരാളം ബോഡിയിലൂടെ പോകും. പ്രത്യേകിച്ച് തന്നെ ഈ വൈറസ് പോകുന്നതെല്ലാം മൂത്രത്തിലൂടെയാണ്. ഇപ്പം ധാരാളം വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ ബോഡിയിൽ ഫ്ലോ കൂടും, വളരെ ഫാസ്റ്റ് ആയിരിക്കും, ഓക്സിജൻ എല്ലാ ടിഷ്യൂസിലും എത്തും. വെള്ളം കുടിക്കുന്ന നല്ല വെള്ളം കുടിക്കുന്ന ആളുകൾ ഓക്സിജൻ എല്ലാ ടിഷ്യൂസിലും എത്തും. അതുപോലെ തന്നെ ടോക്സിൻ ഒന്നും ബോഡിയിൽ കെട്ടി നിൽക്കാതെ ധാരാളം യൂറിനിലൂടെയൊക്കെ പുറത്തു പോകും. അപ്പം അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം വെള്ളം ഓരോ 25 കിലോ വെള്ളത്തിന് വെയിറ്റ് ഉള്ളവർക്കും 1 ലിറ്റർ വെള്ളം, ഇപ്പം 75 കിലോ ഒക്കെ ആണെങ്കിൽ 3 ലിറ്റർ വെള്ളം കുടിക്കുക. ഇപ്പം വെള്ളം പറഞ്ഞു, ഉറക്കം പറഞ്ഞു, എക്സസൈസ് പറഞ്ഞു, ബാലൻസ്ഡ് ഡയറ്റ് പറഞ്ഞു. ഇനി ഏറ്റവും അവസാനത്തെ കാര്യം, വൈറ്റമിൻ സിയും വൈറ്റമിൻ എയും അടങ്ങിയ പച്ചക്കറിയും അതുപോലെ തന്നെ നമ്മുടെ ഫ്രൂട്ട്സും ധാരാളം കഴിക്കുക. സി, നമുക്ക് ഓരോന്നിനും ഓരോ റോളുണ്ട്. ഇപ്പം ഞാൻ അതിനെ പറയാം. വൈറ്റമിൻ സി എന്ന് പറയുമ്പം നമുക്ക് പുളിപ്പുള്ള ഫ്രൂട്ട്സ്, പുളിപ്പുള്ള വെജിറ്റബിൾസ് ഒക്കെ കഴിച്ചു കഴിഞ്ഞാൽ വൈറ്റമിൻ സി അടങ്ങിയതാണ്. അപ്പം അതെന്ന് പറഞ്ഞാൽ സ്ട്രോബെറി, ഓറഞ്ച്, പപ്പായ, ഗുവ, പേരയ്ക്ക, പിന്നെ അതുപോലെ കിവിയുണ്ട്. അതുപോലെ എല്ലാത്തിനും ചെറിയ പുളിപ്പുള്ള എല്ലാ ആഹാരവും നമുക്ക് തണുപ്പിക്കാത്ത രീതിയിൽ, തണുക്കാത്ത, ഇപ്പം പനിയുള്ള സമയത്ത് നമുക്ക് വൈറ്റമിൻ ഇതുപോലെ തണുത്ത ഓറഞ്ചൊന്നും കഴിക്കരുത്. പനി ഇല്ലാത്തവരെ കഴിച്ചാൽ കുഴപ്പമില്ല, പക്ഷെ പനി ഉള്ളവരാണെങ്കിൽ ഇത് വെളിയിലൊക്കെ വെച്ചതിന് ശേഷം അല്ലെങ്കിൽ തണുപ്പ് മാറിയതിന് ശേഷം ഇത്തരം വൈറ്റമിൻ സി അടങ്ങിയത് കഴിക്കണം. വൈറ്റമിൻ സിന് വേറെയും ഗുണങ്ങളുണ്ട്. അത് ഫാഗോസൈറ്റ്സ് സ്റ്റിമുലേറ്റ് ചെയ്യും. ഫാഗോസൈറ്റ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഒരു ബോഡിയിൽ ബാക്ടീരിയോ അല്ലെങ്കിൽ വൈറസോ കയറിയാൽ അതിനെ കൊല്ലുന്ന സാധനങ്ങളാണ് ഫാഗോസൈറ്റ്സ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അതിന്റെ മാക്രോഫേജസ് എന്ന് പറയും. ഇതിനെ സ്റ്റിമുലേറ്റ് ചെയ്യാനുള്ള കഴിവ് വൈറ്റമിൻ സിക്ക് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ നാരങ്ങ വെള്ളം കുടിച്ചാലും മതി, പക്ഷേ നാരങ്ങയുടെ ഫുൾ നീരൊഴിക്കണം. മധുരമിടാതെ കുടിക്കുന്നത് വളരെ നല്ലതാണ്. മധുരമിടാതെ വൈറ്റമിൻ സി നല്ലതാണ്. വെള്ളവും വേണം നമുക്ക്. അതുപോലെ തന്നെ നാരങ്ങയും നല്ലതാണ്. നാരങ്ങയിൽ വൈറ്റമിൻ സി അടങ്ങിയിട്ടുണ്ട്. അപ്പൊ ധാരാളം വെള്ളം കുടിക്കുന്ന ഈ സമയത്ത് നല്ലതാണ്. പിന്നെ ഇത് ഫ്രീ റാഡിക്കൽ ഇഞ്ചുറി ഉണ്ട്. ഫ്രീ റാഡിക്കൽ ഇതൊരു ആന്റി ഓക്സിഡന്റ് ആണ് ഈ വൈറ്റമിൻ സി. അപ്പൊ വൈറ്റമിൻ സി ആന്റി ഓക്സിഡന്റ് ആയതുകൊണ്ട് ഫ്രീ റാഡിക്കൽസ് അല്ലെങ്കിൽ ബോഡിയെ ഹാം ചെയ്യുന്ന തരത്തിലുള്ള എല്ലാ സാധനത്തിനെയും കൊല്ലാനുള്ള കഴിവുണ്ട്. അപ്പൊ ധാരാളം വെള്ളം കുടിക്കുക, അതുപോലെ തന്നെ വൈറ്റമിൻ സി അടങ്ങിയ ആഹാരം ഫ്രഷ് ആയിട്ട് തന്നെ കഴിക്കാൻ നോക്കുക. ഒരിക്കലും മരുന്നിലോട്ട് പോവാതെ, വൈറ്റമിൻ സി ടാബ്ലറ്റ്സ് ഒക്കെ അവൈലബിൾ ആണ്. അത് ഒത്തിരി കഴിച്ചു കഴിഞ്ഞാൽ കിഡ്നിയിലൊക്കെ കല്ലുകളൊക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്, പലതരത്തിലുള്ള പ്രോബ്ലംസ് ഉണ്ട്. പക്ഷെ വൈറ്റമിൻ സി ടാബ്ലറ്റ് അല്ല ഞാൻ പറയുന്നത്, നാച്ചുറൽ ആയിട്ടുള്ള വൈറ്റമിൻ സി തന്നെ കഴിക്കാൻ ശ്രമിക്കുക. ഇനി വൈറ്റമിൻ എ എവിടെയൊക്കെയാണ് അടങ്ങിയിരിക്കുന്നത്? മുട്ടയിൽ അടങ്ങിയിട്ടുണ്ട്, പീച്ചിൽ അടങ്ങിയിട്ടുണ്ട്, സ്വീറ്റ് പൊട്ടറ്റോ അടങ്ങിയിട്ടുണ്ട്, പിന്നെ നമ്മുടെ ബ്രോക്കോളി, ഫിഷിൽ അടങ്ങിയിട്ടുണ്ട്, ക്യാരറ്റിൽ അടങ്ങിയിട്ടുണ്ട്. ഇതൊക്കെ വൈറ്റമിൻ എന്റെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഇത് എപ്പിത്തീലിയം നമ്മുടെ സെല്ലിലുള്ള കവറിങ് പ്രൊട്ടക്ട് ചെയ്യാൻ വലിയ ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ ആന്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടി ഉണ്ട്. ഇതുപോലെ ഇൻഫെക്ഷൻ വന്നാലും പ്രിവെന്റ് ചെയ്യുന്ന സാധനമാണ്. അപ്പൊ ദിവസവും നിർബന്ധമായും നിങ്ങൾ ക്യാരറ്റ് അല്ലെങ്കിൽ ഇതുപോലുള്ള ആഹാരം, മുട്ട കഴിച്ചാൽ തന്നെ ഏകദേശം എല്ലാ കാര്യവും അതിൻ്റെ അകത്തുണ്ടെന്ന് മനസ്സിലാകും. അപ്പൊ ഇത് ധാരാളം ചെയ്യാം. ഒരു 15 മിനിറ്റ് ദിവസവും വെയിലും കൂടെ കൊള്ളുക. വെയില് അത് 11 മണിക്കും 3 മണിക്കും ഇടയ്ക്കുള്ള വെയിൽ തന്നെയാണ് നല്ലത്. കാരണം ഒരു 10 മിനിറ്റ് കൊണ്ടാൽ തന്നെ നമ്മുടെ ബോഡിയിലെ വൈറ്റമിൻ ഡി വളരെയധികം കൂടും. വൈറ്റമിൻ ഡി പല തരത്തിലുള്ള അസുഖങ്ങളെയും പ്രിവെന്റ് ചെയ്യാം. ഈ നമ്മുടെ ഇമ്മ്യൂണിറ്റി കൂട്ടുന്നതിൻ്റെ ഒരു വളരെ പ്രധാനമായിട്ടുള്ള കാര്യമാണ് വൈറ്റമിൻ ഡി. ഒരു 10 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 15 മിനിറ്റ് ഒരു ദിവസം നിങ്ങൾ വെയിലത്തിറങ്ങി കൈയുടെ ഭാവം അല്ലെങ്കിൽ കാലിന്റെ ഭാവം കൊണ്ടാലും മതി. കൊണ്ടുകഴിഞ്ഞാൽ വൈറ്റമിൻ ഡി ബോഡിയിലാണ്. ഇത്രയും കാര്യങ്ങളാണ് WHO റെക്കമെൻഡ് ചെയ്യുന്നത്. ഈ അസുഖം വന്നവർക്ക് ഹീൽ ചെയ്യാനും അതുപോലെ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയും ഇത് തന്നെയാണ് ചെയ്യുന്നത്. അപ്പം ഇത് നിങ്ങൾ സ്ഥിരമായി പ്രാക്ടീസ് ചെയ്യുക. നിങ്ങളിത് ഈ ഒരു അസുഖം പൂർണ്ണമായിട്ട് പോകുന്നവരെങ്കിലും ചെയ്യുക. ഇത് ജീവിതകാലം മൊത്തം ചെയ്യേണ്ടതാണ്. പക്ഷെ അറ്റ്ലീസ്റ്റ് ഒരു ഈ അസുഖം പൂർണ്ണമായിട്ട് പോകാൻ വേണ്ടിയെങ്കിലും ഈ സമയത്ത് നിർബന്ധമായി ചെയ്യുക. ഇനി 5 കാര്യം നിങ്ങൾ ഒഴിവാക്കേണ്ട കാര്യം. ഒഴിവാക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഈ സമയത്ത് ജങ്ക് ഫുഡ് ഒഴിവാക്കണം. ജങ്ക് ഫുഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താണ്, ബേക്കറി സാധനങ്ങൾ, അതുപോലെ തന്നെ ഹൈ ചീസ് കണ്ടന്റും, അതുപോലെ അങ്ങനെയുള്ള സാധനങ്ങൾ, പിസ്സ, അങ്ങനെയുള്ള ബർഗർ, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഈ സമയത്ത് അവോയ്ഡ് ചെയ്യണം. കാരണം ഇതിനകത്തൊക്കെ ഹൈ കലോറി ഉണ്ട്. അതുപോലെ തന്നെ ഇതിന് ഹൈ കലോറി ഉള്ള സാധനങ്ങൾ കഴിച്ചു കഴിഞ്ഞാൽ ഇൻഫ്ലമേറ്ററി റെസ്പോൺസ് കൂടും, ഇൻഫ്ലമേഷൻ ബോഡിയിൽ കൂടും. അതായത് നമ്മുടെ ബോഡിയിൽ ഒരു ഇൻഫ്ലമേഷൻ ഉണ്ടാകുന്നത് പോലെ തന്നെ അത് അതിന് പെരുമാറിത്തോളും. അപ്പൊ അത് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പൊ ഇൻഫ്ലമേഷൻ കൂടുന്നത് പോലെ തന്നെ തോന്നും. ഇപ്പൊ ബോഡി റെസ്പോണ്ട് ചെയ്യുന്ന, നമുക്കൊരു ഇൻഫെക്ഷൻ വരുമ്പം റെസ്പോണ്ട് ചെയ്യുന്നത് പോലെ ആയിരിക്കില്ല നമുക്ക് ഈ ജങ്ക് ഫുഡ് ഒത്തിരി കഴിച്ചു കഴിഞ്ഞാൽ ഉണ്ടാവുന്നത്. ഇനി അടുത്തത് അധികം മധുരമടങ്ങിയ ആഹാരം ഈ സമയത്ത് അല്ലെങ്കിൽ
സ്ഥിരമായി കഴിക്കുന്ന ഒട്ടും നല്ലതല്ല. കാരണം മനുഷ്യ മധുരമുള്ള ആഹാരം കഴിക്കുമ്പോൾ നമ്മുടെ സെല്ലിൽ ഏജിങ് ഉണ്ടാവും, അതായത് കോശത്തിന് പ്രായം കൂടുന്നത് വളരെ കൂടുതലാണ്. പിന്നെ അതുപോലെ ഒത്തിരി കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഷുഗർ കൂടി നിന്ന് കഴിഞ്ഞാൽ ബോഡിക്ക് ഒട്ടും നല്ലതല്ല. അത് ഞാൻ പറഞ്ഞ എപ്പോഴും പറയാറുള്ളതാണ്, ഒരു ട്യൂബിലൂടെ നമ്മൾ സാധാരണ ഒരു ബ്ലഡ് ഒഴുകി പോകുന്നതും അല്ലെങ്കിൽ പായസം ഒഴുകി പോകുന്നതും നോക്കി ആലോചിച്ച് കഴിഞ്ഞാൽ പായസം പോകുന്നത് വളരെ സ്ലോ ആയിട്ടാണ്. അപ്പം നമ്മുടെ ബോഡിയിലുള്ള ഓക്സിജൻ സെൽസിലൊന്നും കിട്ടാതാവും, അതുപോലെ തന്നെ നമുക്ക് ബോഡിയുടെ റെസ്പോൺസ് വളരെ സ്ലോ ആയിരിക്കും. വളരെ സ്ലോ ആയിട്ടാണ് മധുരം അടങ്ങിയ സൊല്യൂഷൻ ഒഴുകി പോകുന്നത്. അപ്പം അത് ആലോചിക്കുക, മധുരം വളരെ കുറയ്ക്കുക, ഈ സമയത്ത് ഷുഗർ വളരെയധികം കുറയ്ക്കുക ശ്രമിക്കുക. എന്നിട്ട് അതിന് മാത്രമല്ല, ഇത് ഷുഗർ സ്ഥിരമായി കഴിച്ചാൽ ബോഡിയിൽ ഒരു ഇൻഫ്ലമേഷൻ, ഫുൾ ടൈം ഇൻഫ്ലമേഷൻ കിട്ടിയതുപോലെ ആയിരിക്കും നിൽക്കുന്നത്. നമ്മുടെ ബോഡിയിൽ എപ്പോഴും ഇൻഫെക്ഷൻ കിട്ടിയതുപോലെ ആയിരിക്കും ഷുഗർ കൂടിക്കഴിഞ്ഞാൽ ഉണ്ടാകുന്നത്. അതുപോലെ തന്നെ ഇൻഫെക്ഷൻ വരുവാണെങ്കിൽ നമ്മുടെ ഷുഗർ കൂടി നിന്ന് കഴിഞ്ഞാൽ ബോഡിയുടെ റെസ്പോൺസും വളരെ സ്ലോ ആണ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ്. ഇനി അടുത്തത് മദ്യമാണ്. മദ്യം ഈ സമയത്ത് പൂർണ്ണമായി ഒഴിവാക്കണം. കാരണം മദ്യം നമ്മുടെ മൂന്ന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇമ്മ്യൂണിറ്റി ഉണ്ടാക്കുന്ന സെൽസിനെ ഡിസ്ട്രോയ് ചെയ്യും. മാക്രോഫേജസ്, ടി സെൽസ്, സി സെൽസ്, ഇതൊക്കെ നമ്മുടെ ബോഡിയുടെ ഇമ്മ്യൂണിറ്റിക്ക് വേണ്ടിയുള്ള സാധനമാണ്. ഇതിനെല്ലാം നശിപ്പിക്കും. അത് അമിതമായി മദ്യപിക്കുന്നവരാണ് പറയുന്നത്. അതുപോലെ തന്നെ ബോഡിയിലെ വെള്ളം, ജലാംശം വളരെ കുറയും. നമ്മൾ മദ്യപിച്ചു കഴിഞ്ഞാൽ ഡീഹൈഡ്രേഷൻ ഉണ്ടാവും. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ വെള്ളത്തിൻ്റെ ഗുണങ്ങളെല്ലാം നഷ്ടപ്പെടും. അപ്പം അത് ഇമ്പോർട്ടൻ്റ്. ഇനി ഈ സമയത്ത് സ്മോക്ക് ചെയ്യരുത്. കാരണം നമുക്ക് അറിയാവുന്ന പോലെ ലങ്സിലാണ് ഇത് കൂടുതൽ എഫക്ട് ചെയ്യുന്നത്. സ്മോക്കിംഗ് കാരണം ഏകദേശം 8 മില്യൺ ആളുകളാണ് ഓരോ വർഷവും മരിക്കുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ നമ്മുടെ ലങ്ങിന് ഡാമേജ് ഉണ്ടായ കോവിഡ് ഇൻഫെക്ഷനോട് വന്നു കഴിഞ്ഞാൽ കാറ്റഗറി എയും ബി ഒക്കെ സാധാരണ രീതിയിൽ തന്നെ നമുക്ക് അസുഖം മാറ്റാൻ കഴിയും. പക്ഷേ ലങ്ങും കൂടെ ബാഡായി പോയാൽ അപ്പോൾ അതൊരു പ്രോബ്ലം. അപ്പം ഈ സമയം നിങ്ങൾക്ക് സ്മോക്കിങ്ങും ആൽക്കഹോളും നിർത്താനുള്ളൊരു ടൈമായിട്ട് എടുക്കുക. ഇനി ഏറ്റവും അവസാനമായിട്ട് സ്ട്രെസ് ഒഴിവാക്കുക. സ്ട്രെസ് ഒഴിവാക്കുക എന്ന് പറഞ്ഞാൽ അമിതമായിട്ടുള്ള ടെൻഷനോ അമിതമായിട്ടുള്ള ആകാംക്ഷയോ ഉത്കണ്ഠയും ഈ സമയത്ത് ഒഴിവാക്കുക. അതിനായിട്ട് നമുക്ക് അതിൻ്റെ ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ബോഡിയിൽ ഇപ്പം നിങ്ങൾ അറിഞ്ഞാണ് കാറ്റഗറി ബിക്കകത്ത് സ്റ്റീറോയിഡ് സ്ഥിരമായിട്ട് കഴിക്കുന്നവർ കാറ്റഗറി ബിയിലാണ് വരുന്നതെന്ന് പറഞ്ഞു അല്ലേ. അപ്പം അവർക്ക് ഇമ്മ്യൂണിറ്റി കുറവാണെന്ന് നിങ്ങൾക്കറിയാം. ഇപ്പം നിങ്ങൾ പല ടോക്ക് കഴിയും കേട്ടുക. പക്ഷെ നമുക്ക് സ്ട്രെസ് ഉണ്ടാകുന്ന സമയത്ത് നമ്മുടെ ബോഡിയിൽ കോർട്ടിക്കോസ്റ്റിറോൺ എന്നുള്ള സാധനം സ്റ്റീറോയിഡ് തന്നെ നമ്മുടെ ബോഡിയിൽ നിന്ന് ഉണ്ടാകും. അപ്പോൾ തന്നെ നമ്മുടെ ഇമ്മ്യൂണിറ്റി കുറയ്ക്കും. അപ്പം നമുക്ക് കൂടുതൽ ഇൻഫെക്ഷൻ വരാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ അത് മാത്രമല്ല, നമുക്ക് WBC നമ്മുടെ ഈ അസുഖത്തിനെ ഫൈറ്റ് ചെയ്യാൻ വേണ്ടി ഉണ്ടാക്കുന്ന ടോട്ടൽ കൗണ്ട് നമ്മുടെ ബോഡിയിൽ കുറയും. WBCയുടെ എഫക്റ്റ് കുറയും ഈ ഒരു ധാരാളം സ്ട്രെസ് ഉണ്ടെങ്കിൽ. ഇപ്പം സ്ട്രെസ് ഒട്ടും നല്ലതല്ല. വളരെ കാമായിട്ടിരിക്കുക. നിങ്ങൾക്ക് ബ്രീത്തിങ് എക്സസൈസ് ഈ സമയത്ത് ചെയ്യാം. ഒന്നുമില്ല, നല്ലോണം ശ്വാസം വലിച്ചെടുക്കുക. ഒരു 2 സെക്കൻഡ് ഹോൾഡ് ചെയ്യുക. അതിനുശേഷം ഒരു നല്ലോണം എക്സ്ഹെയിൽ ചെയ്യുക, അതായത് എക്സ്പയർ ചെയ്യുക. അപ്പോൾ ആ സമയത്ത് നമ്മൾക്ക് നല്ലൊരു റിലാക്സേഷൻ വരും. ഇതൊരു 10 മുതൽ 20 മിനിറ്റ് ചെയ്താൽ തന്നെ നമ്മുടെ ബോഡി കംപ്ലീറ്റ് ആയിട്ട് റിലാക്സ് ആവും. ഒന്ന് ചെയ്ത് നോക്കിയാൽ തന്നെ ഈ ഒരു എഫക്റ്റ് വളരെ എഫക്റ്റീവാണ്. പിന്നെ അതുപോലെ തന്നെ മെഡിറ്റേഷൻസ് ഈ സമയത്ത് ചെയ്യാം, യോഗ ചെയ്യാം, ഇതൊക്കെ വളരെ നല്ലതാണ്. ഈ 5 കാര്യങ്ങൾ ചെയ്യുകയും ഈ 5 കാര്യങ്ങൾ ചെയ്യാതിരിക്കുകയും, 5 കാര്യങ്ങൾ ചെയ്യേണ്ടതും 5 കാര്യങ്ങൾ ചെയ്യാണ്ടാത്ത കാര്യങ്ങളും പറഞ്ഞു തന്നു. ഇത് തന്നെയാണ് കോവിഡിന്റെ ട്രീറ്റ്മെന്റ്. അതായത് കാറ്റഗറി എയ്ക്കും ബിക്കും നമ്മൾ ചെയ്യുന്നത് ഇത് തന്നെയാണ്. ഇതിന്റെ കൂടെ ചിലപ്പോൾ പാരസെറ്റമോളോ അതിന്റെ കൂടെയുള്ള അഡീഷണൽ സബ്സ്റ്റിറ്റ്യൂട്ട് മാത്രമാണ് നൽകുന്നത്. ഒരു ക്രിട്ടിക്കൽ ലെവലിലോട്ട് പോയാൽ മാത്രമേ നമുക്ക് ആന്റിവൈറൽ, റെട്രോവൈറൽ തെറാപ്പി അങ്ങനെയുള്ള മരുന്നുകളൊക്കെ ഇതിന് കൊടുക്കുകയുള്ളൂ. അപ്പം ഏതെങ്കിലും കാരണവശാൽ നിങ്ങൾക്ക് പനി വരുന്നുണ്ടെങ്കിൽ ആദ്യമായി അത് കോവിഡ് ആണോ അല്ലയോ എന്നുള്ളത് നിങ്ങളുടെ മനസ്സിന് ചിന്തിക്കുന്ന രീതിയിൽ നിങ്ങൾ നോക്കുക. അത് നോക്കിയതിന് ശേഷം നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റുവാണെങ്കിൽ കണ്ടുപിടിക്കുക. എന്തായാലും പനിയുള്ളത് ഈ സമയത്ത് പനി വരികയാണെങ്കിൽ 14 ദിവസം മറ്റുള്ളൊരു വ്യക്തിയുമായി അടുത്തിടപഴകാതിരിക്കാൻ നോക്കുക. പ്രത്യേകിച്ച് നമ്മളൊക്കെ കുടുംബത്തിൽ പ്രായമുള്ള ആളുകളോ അല്ലെങ്കിൽ അസുഖമുള്ള ആളുകളോ ഉണ്ടെങ്കിൽ അവരുമായിട്ട് അടുത്ത് ഇടപഴകാതിരിക്കാൻ നോക്കുക. ഈ പറഞ്ഞ 5 കാര്യങ്ങൾ കൃത്യമായി ചെയ്യുക. കാരണം നമ്മുടെ ബോഡിയിലെ ഇമ്മ്യൂണിറ്റി സ്റ്റിമുലേറ്റ് ചെയ്താൽ തന്നെ അല്ലെങ്കിൽ ഇമ്മ്യൂണിറ്റി കൂട്ടിയാൽ തന്നെ നമുക്ക് പലതരത്തിലുള്ള അസുഖത്തിനെ ചെറുക്കാൻ പറ്റും. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേ ഈ അതൊരു വൈറസാണ്. നമ്മുടെ ബോഡിയിലോട്ട് കയറിയാൽ തന്നെ നമുക്ക് ഇത്രയും കാര്യങ്ങൾ കൃത്യമായി ചെയ്യുന്ന ആളുകളാണെങ്കിൽ അവരുടെ ബോഡിയിലെ ഇമ്മ്യൂണിറ്റി വളരെ നല്ലതായിരിക്കും. ഇപ്പം വന്നാൽ തന്നെ വലിയ എഫക്റ്റ് ഇല്ലാതെ പോകും. ഇനി അഥവാ വന്നു കഴിഞ്ഞാലും നമ്മൾ ഈ കാര്യങ്ങളൊക്കെ കൃത്യമായി ചെയ്താൽ നമുക്ക് ഒരു ഇപ്പം പറഞ്ഞ 85 മുതൽ 90% ആളുകൾ രക്ഷപ്പെടുകയാണ്. അപ്പോൾ ആ ഒരു രീതിയിലോട്ട് നമ്മളും എത്തും. അപ്പം പേടിക്കേണ്ട ഒരു ആവശ്യമില്ല. ഈ ഒരു രീതിയിൽ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിനെ മാറ്റുക, മറ്റുള്ളവരിലേക്ക് ഇത് എത്തിച്ചു കൊടുക്കുക, ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് WHO വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ്റെ വെബ്സൈറ്റിൽ പോയാൽ തന്നെ കാറ്റഗറി എയുടെയും ബിയുടെയും ട്രീറ്റ്മെൻ്റ് അതിനകത്തുണ്ട്. ഇതിനകത്ത് വ്യക്തമായി എഴുതിയിട്ടുള്ള പോയിന്റ്സ് തന്നെയാണ്. ഞാൻ ഇതിൻ്റെ ശാസ്ത്രീയമായ വിഷമം കൂടെ എക്സ്പ്ലെയിൻ ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത് മറ്റൊരു ടോപ്പിക്കുമായി ഉടനെ ഡോക്ടർ ഡി ബെറ്റർ ലൈഫ് വരുന്നതായിരിക്കും.